मैडम, सर, सर, ഞാൻ സുജിത്ത്, ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റാ. ഓ, അംബിക മാഡം വരാൻ പറഞ്ഞിരുന്നു. ഓ, വരൂ, അത് വരൂ, ഇരിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ അവളെ വിളിക്കാം. അംബിക, നമസ്കാരം മാഡം. നമസ്കാരം വക്കീൽ സാറേ, ഇരിക്കൂ. ആ, വരൂ, സാറും ഇരിക്കൂ. മാഡം, എന്താ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? സാധാരണ ഈ ഡൈവോഴ്സിനൊക്കെ വരുന്നത് ചെറുപ്പക്കാരാണ്. സാറാണെങ്കിൽ സ്പേസ് സെന്ററിൽ നിന്ന് റിട്ടയർഡായി. അംബിക മാഡമോ ഹൈസ്കൂൾ ടീച്ചറായി റിട്ടയർഡായി. ഈ ഹൈ പ്രൊഫൈലൊക്കെ ഉള്ള നിങ്ങൾ ഈ ഡൈവോഴ്സിനെ കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈ പ്രൊഫൈലും ഏജും ഒന്നും ഡൈവേഴ്സിന് ബാധകമല്ല സാറേ. ഒത്തുപോകാൻ പറ്റാത്ത രണ്ടുപേരെ രണ്ടാക്കി തരുവാണ് ദയവ് ചെയ്ത് സാറ് ചെയ്യേണ്ടത്. അതിന് മാഡം വിഷമിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും മ്യൂച്വൽ ഡൈവേഴ്സിന് തയ്യാറായ സ്ഥിതിക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നുമില്ല അല്ലേ സാറേ? എനിക്ക് ഡൈവേഴ്സിനൊന്നും താല്പര്യമില്ല. പിന്നെ അംബികയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാനെന്തു പറയണം? നിങ്ങളുടെ അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എല്ലാം ഞാൻ പറയാം സാർ. ഇങ്ങ് തന്നേക്കൂ, ഞാൻ തന്നെ കഴിച്ചോളാം. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പോ. സാരമില്ലടാ അമ്പു, ഇതെല്ലാം നീ തന്നെ ചെയ്തിരുന്നതല്ലേ. ഇപ്പൊ ഞാൻ അടുത്തുണ്ടല്ലോ, ഞാൻ തരാം അവൾക്ക്. ആ ഫാദർക്ക് എന്തൊരു മനുഷ്യനാണ് ഭഗവാൻ. ഇത് ഇതിനായിരുന്നു ഡൈവേഴ്സ്? ഇത്രേ ഉള്ളോ കാര്യം? ഇതത്ര ചെറിയ കാര്യമൊന്നും അല്ല വക്കീലേ. ഈ വയ്യാതിരുന്ന എന്നെ കളഞ്ഞ ചിങ്ങേര് ഓടിയതാ. എന്റെ അംബികെ, പെട്ടെന്ന് അത് കേട്ടപ്പോ ഞാൻ ഇറങ്ങി ഓടിയതല്ലയോ? ഈ കെട്ടിട ഇടിഞ്ഞു പൊളിഞ്ഞ് എന്റെ തലയിൽ വീണിരുന്നെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചും ഓടി വന്നില്ലേ? എന്തിനാണ്, ഞാൻ ചത്തോ അറിയാനോ? മാഡം, അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കും. നമുക്കൊക്കെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. അതായത് ഒരു അപകടം വന്നാലോ ഒരു പട്ടി കടിക്കാൻ വന്നാലോ ഒക്കെ നമ്മുടെ ബ്രെയിൻ നമ്മൾ പോലും അറിയാതെ ഒരു സെൽഫ് ഡിഫൻസ് ഡിസിഷൻ എടുക്കും. അതുപോലെ ആയിരിക്കും ഇത്. ഈ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ ഞാൻ എത്ര കുട്ടികളെ പഠിപ്പിച്ചതാ. ഒരമ്മയും കുട്ടിയും കൂടെ വഴിയിൽ കൂടെ നടന്നു പോകുന്നു. പട്ടി കുഞ്ഞിനെ കടിക്കാൻ വന്നാൽ ആ അമ്മ കുഞ്ഞിനെ കളഞ്ഞിട്ട് അങ്ങ് പോകുമോ? അതാണ് ബോണ്ടിങ്. ഒരു രക്ഷയില്ല. അങ്ങനെ പറഞ്ഞാ ഈ ജന്മം മുഴുവനും ഇദ്ദേഹത്തിനും ഞങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി ഞാൻ ജീവിച്ചതാ. വർഷത്തിൽ ഒരു മാസമെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. എന്റെ ജോലിയുടെ പ്രശ്നം അങ്ങനെ ആയതുകൊണ്ടല്ലേ അമ്പു. സാറേ, പലപ്പോഴും എനിക്ക് ട്രാൻസ്ഫർ വരുമ്പോ കുട്ടികളുടെ പഠിത്തം, ഇവളുടെ ജോലി, ഇതൊക്കെ എനിക്ക് കണക്കിലെടുക്കേണ്ടി വരില്ലേ? ഇദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ജോലി രാജിവെച്ചിട്ട് കൂടെ വരുമായിരുന്നല്ലോ. ഏത് ഭാര്യയാ ഭർത്താവിന്റെ സാമീപ്യം ആഗ്രഹിക്കാത്ത? അന്നങ്ങനെയൊന്നും തോന്നിയില്ല.
കരിയറിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. നീയാണെങ്കിൽ എന്നോടൊട്ട് ചോദിച്ചിട്ടുമില്ല. ഇവരുടെ ഓർഗനൈസേഷൻ തന്നെ സ്കൂളുകൾ നടത്തുന്നുണ്ടല്ലോ കുട്ടികളെ, അവിടെ ചേർത്തിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകുമായിരുന്നല്ലോ. എന്റെ അമ്പു, അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഭൂമിയിലുക്കമല്ല, ഇത് ഇത് ഒരുപാട് നാൾ മുമ്പ് പൊഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ്. എന്തായാലും ഇത്രയും കാലം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനിയുള്ള കാലം നിങ്ങൾക്ക് സ്നേഹമായിട്ട് ഒരുമിച്ചിരുന്നു. ഇല്ല കുട്ടി, ഇനി എനിക്കത് സാധിക്കില്ല. ഡൈവേഴ്സിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല അമ്പു. ഇനി എന്തായാലും അമ്പിയുടെ ആഗ്രഹം എന്താ വെച്ചാ അതുപോലെ നടക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല. അയ്യോ ഭൂമി ഉരുക്കം, അയ്യോ അയ്യോ ഷൂ, ഓഹോ എന്റമ്മോ ഇത് ഇടാനും പറ്റത്തില്ല. നിന്നോ കുലുങ്ങുന്നില്ലേ? അവരിത് അവിടെ പോണോ? പറ്റിപ്പോയി.